പറയാൻ പോകുന്ന കാര്യങ്ങൾ സംസ്കൃതത്തിലെ രണ്ട് സൂക്തങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ആദ്യത്തേത് വസുധൈവ കുടുംബകം. അതിൻ്റെ അർത്ഥം ഈ ലോകം മുഴുവനും ഒരൊറ്റ കുടുംബം എന്നതാണ്. ഞാൻ, നിങ്ങൾ, ചെടികൾ, മൃഗങ്ങൾ, പക്ഷികൾ, തേനീച്ചകൾ, എലികൾ എല്ലാം ഒരേ ഒരു ജീവശക്തിയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിലുള്ള അതേ ജീവശക്തിയാണ് ഒരു മരത്തിനെയും വളരാൻ സഹായിക്കുന്നത്. ഈ ഒരു ശക്തി കൊണ്ട് നമ്മളെല്ലാം ഒന്ന് ഒന്നിനെ ആശ്രയിക്കുന്നു. നമ്മുടെ ഗ്രഹത്തിലുള്ള 8.4 മില്യൺ ജീവി വർഗങ്ങൾ ഒന്നിനും തന്നെ തനിയെ നിൽക്കാൻ സാധ്യമല്ല. ഒന്നിച്ച് നിലനിന്നാൽ മാത്രമേ നമുക്ക് വളർന്നു മുന്നേറാൻ കഴിയൂ. എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഇതാണ്. നമ്മളെ നയിക്കുന്നത് ഈ നാച്ചുറൽ ബയോഡൈവേഴ്സിറ്റിയാണ്. ഇവിടെ മരങ്ങളുണ്ട്, കീടങ്ങളുണ്ട്, പക്ഷികളുണ്ട്. അതിന് വനമെന്ന് പറയുന്നു. വനമെന്ന് പറയുന്നത് പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കതിനകത്തേക്ക് നടന്നു പോകാൻ പറ്റില്ല. വനങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? ഇന്ന് നമ്മൾ 114 കാറുകളാണ് ഒരു മിനിറ്റിൽ ഉണ്ടാക്കുന്നത്. അതേ ഒരു മിനിറ്റിൽ 36 ഫുട്ബോൾ ഫീൽഡിന് തുല്യമായ വനം നമുക്ക് നഷ്ടമാവുന്നു. ഇതിനി തുടരാൻ നമുക്ക് കഴിയില്ല. കാറുണ്ടാക്കുന്നത് പ്രധാനമാണ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ പ്രകൃതിക്കും പുരോഗതിക്കും ഇടയിൽ ശരിയായ സന്തുലനം വേണം. ഞാനൊരു വ്യവസായ എഞ്ചിനീയറാണ്. കൂടുതൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കുക എന്നതാണ് എൻ്റെ ജോലി. എന്നാൽ 100 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന വനം നമുക്കിന്ന് 10 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും. 3 വർഷം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ വനമാണ് ഈ കാണുന്നത്. ഞാനൊരു ശാസ്ത്രജ്ഞനെ കണ്ടു. അദ്ദേഹം തന്നെത്താൻ ഉണ്ടാക്കിയെടുത്തത് 4 കോടിയിലധികം മരങ്ങളാണ് ഒരു ജീവിതകാലം കൊണ്ട്. ഒരു ആയുസ് കൊണ്ട് 40 മില്യൺ മരങ്ങൾ. ഇത്രയും പെട്ടെന്ന് മരങ്ങളെ വളർത്തിയെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ മെത്തേഡ് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അതുകണ്ട് ഞാൻ എൻ്റെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ ജോലി മതിയാക്കി. അദ്ദേഹത്തിൻ്റെ ആ മെത്തേഡ് ഞാൻ പഠിച്ചെടുത്തു അദ്ദേഹത്തോടൊപ്പം. എന്നിട്ട് ഞാൻ സ്വയം വനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്ത് ഈ കാണുന്നത് 9 മാസമായ വനമാണ്. ആ വനം ഉണ്ടായതിനു ശേഷം അവിടെ പറന്നു വരാൻ തുടങ്ങിയ പുതിയ പുതിയ പക്ഷികളെ കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. ഓരോ ദിവസവും അവയുടെ എണ്ണം കൂടിക്കൂടി വന്നു. ആ പ്രദേശത്ത് താപനില ഗണ്യമായി കുറയുന്നത് ഞങ്ങൾ നിരീക്ഷിച്ചു. വേനൽക്കാലത്ത് 5 ഡിഗ്രി കുറവ്. ഇതൊരു വിജയമായപ്പോൾ ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. പ്രകൃതി സംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന NGOകളെയും സംഘടനകളെയും മറ്റുള്ളവരെയും ഞങ്ങൾ നേരിട്ട് പോയി കണ്ടു. പക്ഷേ അവരാരും ഈ വനവൽക്കരണ പദ്ധതിയിൽ ഒട്ടും താല്പര്യം കാണിച്ചില്ല. ഞാൻ ലാൻഡ്സ്കേപ്പിംഗ് കമ്പനികളെ സമീപിച്ചു നോക്കി. ലാൻഡ്സ്കേപ്പേഴ്സ് പുൽത്തകടികൾ ഉണ്ടാക്കുകയാണ്. മരങ്ങൾ മുറിച്ചു കളഞ്ഞാലേ പുൽത്തകടികൾ ഉണ്ടാക്കാൻ പറ്റൂ. ചെടിയും കൊടിയും പുല്ലും പൂവും ഒന്നും തന്നെ അവർ വിടില്ല പുൽത്തകടി ഉണ്ടാക്കാൻ. അതിനുള്ള പുല്ല് വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുക ചെയ്യുന്നത്. 100 കണക്കിന് ലിറ്റർ വെള്ളം ഒഴിച്ചാലേ അത് അവിടെ പച്ചപിടിക്കുകയുള്ളൂ. അത് വളർന്നു കഴിയുമ്പോൾ തന്നെ ഇന്ധനം കരിക്കുന്ന യന്ത്രം കൊണ്ട് അതിനെ വെട്ടിക്കളയും. വെട്ടി ഒതുക്കുകയാണ്. അത് സാധാരണ രീതിയിലൊന്നും വളർന്നു കയറില്ല. അതിന് 10 കണക്കിന് കെമിക്കലുകൾ ചേർക്കണം. എല്ലാം കഴിഞ്ഞ് അവിടെ ഒരു ബോർഡും വയ്ക്കും, ആരും ഇതിനകത്ത് കയറി പോകരുതെന്ന്. ജനങ്ങൾക്ക് കാണാനും എൻജോയ് ചെയ്യാനും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്? നമുക്ക് നിർത്താം ഈ ബിസിനസ്. പുൽത്തകടി ഉണ്ടാക്കാതെ ആ മണ്ണിനെ വെറുതെ വിട്ടാൽ അവിടെ താനേ ഒരു വനം വളർന്നു വരും. ഈ പുൽത്തകടികളെയൊക്കെ നമുക്കൊരു വനമാക്കി മാറ്റാം. ഈ കാണുന്നത് 10 വർഷം മാത്രം പഴക്കമുള്ള മിയാവാക്കി വനമാണ്. ഒരു കാലത്ത് ഇവിടം ഒരു കൃത്രിമ പുൽത്തകടിയായിരുന്നു. ഇവിടെ എത്രമാത്രം പച്ചപ്പാണെന്നോ, ഒരു പുൽത്തകടിയേക്കാൾ 30 മടങ്ങ് അധികം പച്ചപ്പ് നിങ്ങൾക്കിവിടെ കാണാം. അതിൻ്റെ അർത്ഥം 30 മടങ്ങ് ഓക്സിജൻ കൂടുതൽ, 30 മടങ്ങ് കാർബൺ ഡയോക്സൈഡ് കുറവ്, പൊല്യൂഷൻ ഇല്ല, മണ്ണിനടിയിലെ വെള്ളം 30% അധികം, മണ്ണിന് നല്ല സംരക്ഷണം. പ്രകൃതിയിൽ ഈ സിസ്റ്റം എപ്പോഴും ഉണ്ട്. പ്രകൃതി അതിനെ ഉണ്ടാക്കുന്നു, വളർത്തുന്നു. നമ്മൾ ചെയ്യുന്നത് അതിനെ ചെറിയ തോതിൽ സഹായിക്കുക മാത്രമാണ്. ഇങ്ങനെ ഒരു വനം ഉണ്ടാക്കുന്നതിലൂടെ 10 വർഷം കൊണ്ട് പ്രകൃതിക്കിണങ്ങിയ ഒരു വ്യവസ്ഥ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് 9000 വർഷം വരെ നിലനിൽക്കും, അടുത്ത ഹിമയുഗം ഉണ്ടാകുന്നതുവരെ. നമ്മൾ മരങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് നടന്നു. എന്നിട്ട് 100 കണക്കിന് വേറെ വേറെ വർഗങ്ങളിലുള്ള മരങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ഒരിടത്ത് നടന്നത്. അങ്ങനെയാണ് ജൈവ വൈവിധ്യമുള്ള ഈ വനം നമ്മൾ ഉണ്ടാക്കുന്നത്. ജൈവ വൈവിധ്യമില്ലെങ്കിൽ വനമില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ധാരാളം കഠിനാധ്വാനമുണ്ട്. മണ്ണ് പരിശോധിക്കണം. ആ മണ്ണിൽ എന്ത് വളരും വളരില്ല എന്ന് ഉറപ്പുവരുത്തണം. ആ പ്രദേശത്തുള്ള മറ്റുള്ള വനങ്ങളിൽ പോയി അവിടെ എന്തെല്ലാമാണ് വളരുന്നതെന്ന് നോക്കണം. കൂടാതെ മണ്ണിനെ പുഷ്ടിപ്പെടുത്തേണ്ടതുണ്ട്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകളെ കൊണ്ടാണ് ഞങ്ങൾ മരം നടിയിക്കുന്നത്. ഞങ്ങൾ നേരിട്ട് മരം നടുന്നില്ല. 2 വയസ്സുള്ള കുട്ടി മുതൽ 92 വയസ്സുള്ള ആളുകൾ വരെ മരം നടുന്നു. അവർ വന്ന് ഇങ്ങനെ മരം നടുന്നത് അവർക്ക് എന്ത് സന്തോഷമാണെന്നോ. അവർ തനിയെ വന്ന് മരം നടുകയാണ്. നമ്മൾ ഇതൊന്നും അവരെ പഠിപ്പിക്കുന്നില്ല. കാരണം ഇതെല്ലാം അവർക്ക് നേരത്തെ തന്നെ അറിയാം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അതുണ്ട്.
നമ്മളൊന്ന് തുടങ്ങി വെച്ചാൽ മതി. ഇത്തരം ആളുകളെ കൊണ്ടാണ് നമ്മുടെ ഭാവി നഗരങ്ങൾ ഉണ്ടാക്കേണ്ടത്. അവിടെ ഒരു മരത്തിൽ നിന്നും പഴം പറിച്ചെടുക്കുന്നത് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി പഴം വാങ്ങുന്നതിനേക്കാളും എത്രയോ എളുപ്പമായിരിക്കും. കാരണം കുറച്ച് ഇരുമ്പയിര് കുഴിച്ചെടുക്കാൻ ഒരു മല തന്നെ മറിച്ചു കളയുന്ന ആളുകളാണ് നമ്മൾ. ഒരു മല മുഴുവൻ നിന്ന മരങ്ങൾ എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരു വർഷം കൊണ്ട് നമുക്ക് ഇത്രയും ദ്രോഹം ചെയ്യാമെങ്കിൽ നമ്മുടെ വീട്ടിന്റെ പുറകുവശത്തും കെട്ടിടങ്ങൾക്ക് ചുറ്റും നമുക്ക് വനങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ലേ? ഇതിന് നമുക്ക് ആകെ ആവശ്യമുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നിന്നും കുറച്ച് മലിനജലം, വളരെ കുറച്ച് സ്ഥലം, നമ്മുടെ വീട്ടിലും ഹൃദയത്തിലും. ഇത് നടക്കുമെന്നുള്ള സംശയം നിങ്ങൾക്ക് തോന്നാം. കാരണം പ്രകൃതിയോട് നമ്മൾ ഇതിനോടകം അത്രയ്ക്ക് ദ്രോഹം ചെയ്തു കഴിഞ്ഞു. അവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ രണ്ടാമത്തെ സൂക്തത്തിന്റെ പ്രസക്തി, അഹം ബ്രഹ്മാസ്മി. അതിൻ്റെ അർത്ഥം സൃഷ്ടാവിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ എല്ലാവരും എന്നാണ്. നമ്മളിൽ ഓരോരുത്തർക്കും സൃഷ്ടിക്കാനും ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട്. നമ്മൾ ഭാവനയിൽ കാണുന്നതൊക്കെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾ വീട്ടിലെത്തിയാലുടൻ നിങ്ങളുടെ കുടുംബത്തോടൊത്തുചേർന്ന് ചെടികൾ നടുക. നിങ്ങളുടെ അച്ഛനമ്മമാരോടൊപ്പവും കുട്ടികൾക്കൊപ്പവും അതൊരു വനമായി വളരട്ടെ. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും എല്ലാ ജീവജാലങ്ങൾക്കുള്ളിലും ഒരു നല്ല നാളെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശക്തിയും ശേഷിയും ഉണ്ടെന്ന്. താങ്ക് യു വെരി മച്ച്. താങ്ക്സ്.